നമസ്കാരം, ഞാൻ ശിൽബ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ പലഹാരം ഉണ്ടാക്കാം. വൈകുന്നേരത്തെ ചായക്ക് പറ്റിയ നല്ലൊരു പാലക്കാടൻ പലഹാരം എന്താണെന്നോ? തേങ്ങാവട. അരിമുറുക്ക്, ചീട, തേങ്ങാവട, ഉണ്ണിയപ്പം, അരിയുണ്ട, ഇതൊക്കെ പഴയ നാടൻ പലഹാരങ്ങളാണ്. മുമ്പൊക്കെ പാലക്കാട് സൈഡിലുള്ള ഏതൊരു വീട്ടിൽ പോയാലും ഇതുപോലത്തെ ഏതെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടായിരിക്കും അവിടെ. വിരുന്നുകാർ വരുമ്പോഴൊന്നും ആരും ബേക്കറി ഐറ്റംസ് വാങ്ങിക്കൊടുക്കാറില്ല. ഞാൻ എന്റെ കുട്ടികൾ ചെറുതായിരിക്കുന്ന സമയത്ത് ഇതുപോലത്തെ പലഹാരമൊക്കെ ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒരിക്കൽ മുറുക്കുണ്ടാക്കും, അത് കഴിയുമ്പോൾ പിന്നെ ചീടയായിരിക്കും, പിന്നെ അരിയുണ്ടയായിരിക്കും, ഇങ്ങനെ മാറി മാറി ഉണ്ടാക്കും. അവർക്കത് വലിയ ഇഷ്ടമായിരുന്നു. ഇപ്പോഴും എന്തൊരു ഇഷ്ടമാണെന്ന് അറിയാമോ? അത് ഇപ്പോഴും പറയും ഞങ്ങൾക്കതൊക്കെ മിസ് ചെയ്യുന്നു എന്നാ പറയുന്നത്. ഇപ്പോഴും അവർ നാട്ടിൽ വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇതിൽ തേങ്ങാവട മാത്രം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയി കിട്ടാറില്ല കേട്ടോ. അത് ചിലപ്പോ ചില സമയത്ത് അതങ്ങോട്ട് ചുമന്നു പോകും, ചിലപ്പോ അതങ്ങോട്ട് എന്താ പറയാ അത്ര ക്രിസ്പി ആയിട്ട് വരില്ല, അങ്ങനെ തണുത്ത പോലെ ഇരിക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട് രാധാറാണിയുടെ അടുത്ത് പറഞ്ഞു, രാധാറാണി ധാരാളമായിട്ട് നാടൻ പലഹാരമൊക്കെ ഉണ്ടാക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ഞാൻ റാണിയോട് പറഞ്ഞു ഈ തേങ്ങാവട ഇങ്ങനെ പ്രശ്നമാവുന്നു എനിക്ക് ശരിയാവുന്നില്ല എന്ന്. അപ്പൊ റാണി എന്നോട് പറഞ്ഞു, റാണിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഷൈലജ എന്ന് പറഞ്ഞിട്ട്, ആ ഫ്രണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തേങ്ങാവട ഉണ്ടാക്കുന്നു പറഞ്ഞു. എന്നിട്ട് ആ ശൈലജ പറഞ്ഞ പ്രകാരമാണ് ഞാൻ പിന്നെ അതിനുശേഷം ഞാൻ ഉണ്ടാക്കി നോക്കുന്നത്. അപ്പൊ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയെന്നുള്ളതാണ്. അതിനുശേഷമാണ് ഞാൻ തേങ്ങാവട പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പൊ ആ റെസിപ്പിയാണ് ഞാൻ ഇവിടെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യേണ്ടത്. അപ്പൊ റാണി, ശൈലജ, വളരെ വളരെ നന്ദി. അപ്പൊ നമുക്കിനി പോയിട്ട് തേങ്ങാവട ഉണ്ടാക്കാം. തേങ്ങാവട ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് പുഴുങ്ങലരി എടുത്തിരിക്കുന്നത്. ഇത് ഇഡ്ലി റൈസ് ആണ്. ഇഡ്ലി റൈസ് എന്ന് പറഞ്ഞാൽ കടയിൽ വാങ്ങിക്കാൻ കിട്ടും, ആ അരിയാണ് ഇഡ്ലി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിയാണ്. ഇതല്ലെങ്കിൽ പൊന്നിയരി ഉപയോഗിക്കാം. ഈ രണ്ട് അരിയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുമ്പോഴാണ് തേങ്ങാവട നല്ല ക്രിസ്പി ആയിട്ട് വരിക. അപ്പൊ ഇത് നന്നായി കഴുകിയിട്ട് ഈ ഓട്ടപാത്രത്തിലിട്ട് നന്നായി കഴുകിയിട്ട് ഇത് വെള്ളമൊഴിച്ച് കുതിരാൻ വയ്ക്കാം. അരി അപ്പൊ നന്നായി കുതിർന്നിട്ടുണ്ട്. നന്നായി കഴുകിയിട്ടാണ് ഞാൻ വെള്ളമൊഴിച്ച് കുതിരാനിട്ടത്. കഷ്ടിച്ചൊരു 4 മണിക്കൂറോളം കുതിർന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിനെ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി വാരി വെച്ചതാണ്. ഇനി അതിന് അരയ്ക്കാൻ വേണ്ടി ഇതാ മിക്സർ ജാറിലേക്ക് ഇട്ട് വെക്കാം. അത് അരയ്ക്കുമ്പോൾ അധികം വെള്ളം ചേർക്കാണ്ട് അരയ്ക്കണം. അതാണുള്ള വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് വാരി വെച്ചത്. ഇനി നോക്കിയോളൂ, ഒരു വലിയ മുറി തേങ്ങ ചരണ്ടിയതാണത്. വലിയൊരു തേങ്ങയായിരുന്നു, അതിന് ഒരു മുറിയാണ്. ഇതൊരു 2 ഗ്ലാസ് തേങ്ങ ഉണ്ടാവും. തേങ്ങ ഇതിൽ കൂടിയാൽ കുഴപ്പമില്ല കേട്ടോ, തേങ്ങ കൂടുന്തോറും രുചിയാണ്. തേങ്ങ ഇനി ഒരിത്തിരി ഇത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട്, ഉപ്പ് അധികമാണത്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നോക്കിയോളൂ. ഞാൻ വളരെ കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ. ഒന്നരയ്ക്കാം. ഒന്ന് അങ്ങോട്ട് ഒരുവിധം അരിഞ്ഞു കഴിയുമ്പോൾ ഒരു 2 ടീസ്പൂണ് കുരുമുളകും 2 ടീസ്പൂണ് ജീരകവും കൂടെ ചേർക്കണം. ഇത് ആദ്യമേ ഇടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് അരിഞ്ഞു പോകും, അതുകൊണ്ടാണ്. അത് അധികം അരയരുത്, അത് ഇത്തിരി കിടക്കുന്നത് നല്ലതാണ്. അപ്പം അതുകൊണ്ടാണ് ഒന്ന് അരിഞ്ഞിട്ട് അത് ചേർക്കുന്നുള്ളൂ. വെള്ളമില്ലാതെ വേണം അരച്ചെടുക്കാൻ. ചെറു കുറച്ച് വെള്ളം ഒഴിക്കാം, നമുക്ക് ഇത്തിരി ഒന്ന് അരിഞ്ഞു കിട്ടണ്ടേ. അധികം അരയാനും പാടില്ല. ഒരല്പം കൂടെ ഞാൻ വെള്ളം ഒഴിക്കണം. ഇനി ആ കുരുമുളകും ഞാൻ എന്താ 2 ടീസ്പൂൺ. ഈ തേങ്ങാവടയ്ക്ക് ശരിക്കും ഒരു 2.5 ടീസ്പൂൺ കുരുമുളകിന്റെ ടേസ്റ്റാണ് മുൻപിൽ നിൽക്കേണ്ടത്. പിന്നെ ജീരകം. ജീരകം ചിലർ ചേർക്കും, ചിലർ ചേർക്കില്ല. ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. 2 ടീസ്പൂണ് ജീരകം. വീണ്ടും ഒരു അല്പം കൂടെ വെള്ളം ഒഴിക്കട്ടെ. ഒന്നും കൂടെ അരച്ചെടുക്കാം നമുക്ക്. ഇപ്പം കൂടെ അറിയണം, കാരണം നമുക്കിത് ഉരുട്ടിയിട്ട് പരത്തിയെടുക്കണേ. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്.
ഇട്ട് കണ്ട അധികം വെള്ളമൊന്നുമില്ല തരിതരിപ്പ് ആയിട്ട് വേണം എന്നാലോ ഒരുപാട് തരിതരിപ്പ് വാടുമില്ല കണ്ട ഈ പാകത്തിൽ നമുക്ക് മതിയാക്കാം ഇതിനെ ഒരു ബൗളിലേക്ക് ഇടാം അപ്പോൾ ആ മാവിനെ ഞാനൊരു പാത്രത്തിലേക്ക് ആക്കി ദാ ഈയൊരു ഗ്ലാസ് മറിച്ച് വെള്ളമാണ് ഞാൻ വെച്ചത് അതിലിപ്പോൾ ഇത്രയും വെള്ളം ബാക്കിയുണ്ട് ഒരു അര ഗ്ലാസ്സിൽ അല്പം കൂടുതൽ വെള്ളമാണ് ഞാനിപ്പോൾ ഇതിനെ അരക്കാനെടുത്തത് അപ്പോൾ ഇതാണ് പാകം അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് അരിപ്പൊടി ഈ അരിപ്പൊടി എന്ന് പറഞ്ഞത് ഇത് വാങ്ങിയ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഈ വാങ്ങിയ പൊടി ഇപ്പോൾ കുറേ പല പല ബ്രാൻഡുകളുണ്ടല്ലോ ഏതായാലും കുഴപ്പമില്ല ഇടിയപ്പത്തിൻ്റെ പൊടി ഇത് റോസ്റ്റഡ് ആയിരിക്കുമല്ലോ ഇതിലൊക്കെ നമ്മുടെ കയ്യിലില്ല നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ട് വറുത്ത ഇടിയപ്പത്തിൻ്റെ പൊടി ആയാലും മതി കുഴപ്പമൊന്നുമില്ല ഇത് ഒത്തിരി തിക്കാവാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തു ഇനി ഒന്ന് കുഴച്ച് നോക്കട്ടെ കേട്ടോ കുഴച്ച് നോക്കിയിട്ട് പോരെങ്കിൽ ഇത്തിരി കൂടെ ചേർക്കണം ഇതിനെ ഇങ്ങനെ നമ്മളൊരു തോർത്ത് വിരിച്ചിട്ട് ആ തോർത്തിൽ ഇങ്ങനെ കുറച്ച് ഓരോ ഉണ്ടയാക്കിയിട്ട് പരത്തി വയ്ക്കും കുറച്ച് നേരം പരത്തി വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഡ്രൈ ആയിക്കോളും എന്നിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത് ഇത്തിരി കൂടെ ഒരു ഒരു ടേബിൾ സ്പൂൺ കൂടെ ഇടുന്നു ഇപ്പൊ നല്ല പാകമായി ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കുക എല്ലാ ടേസ്റ്റും മതിയൊന്ന് നോക്കുക പോരാന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പൊക്കെ ചേർക്കാം കുരുമുളകിൻ്റെ പൊടി ഇപ്പൊ കുരുമുളക് ചേർത്ത് കുരുമുളകിൻ്റെ ടേസ്റ്റ് അത്ര തോന്നണില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ഞാൻ ഉപ്പ് നോക്കട്ടോ ഉപ്പൊക്കെ എല്ലാം പാകം കുരുമുളകിൻ്റെ ടേസ്റ്റും ജീരകത്തിൻ്റെ ടേസ്റ്റും ഒക്കെ ഉണ്ട് മാവ് അപ്പൊ അങ്ങനെ നന്നായി അങ്ങോട്ട് കുഴച്ച് അങ്ങനെ പാകപ്പെടുത്തി എടുക്കണം എന്നിട്ട് വേണം നമുക്ക് പരത്തിയെടുക്കാനായിട്ട് ഒരു നല്ല വൃത്തിയുള്ള തോർത്തോ മുണ്ടോ എന്തെങ്കിലും വിരിച്ചിട്ട് അതിലങ്ങ് പരത്തുക മുഴുവൻ പരത്തി കഴിഞ്ഞിട്ട് അത് എണ്ണ വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി നമ്മുടെ മാവ് നല്ലോണം കുഴച്ചൊന്ന് മയപ്പെടുത്തി വെക്കണം എന്നിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ട് എത്ര വട്ടത്തിൽ പരത്തണം എന്നതിന് അനുസരിച്ചിട്ട് ഉരുളയുടെ വലുപ്പം ഈ ഒരു തോർത്തുമുണ്ട് വൃത്തിയുള്ള ഒരു തോർത്തുമുണ്ട് ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അപ്പൊ അത്രയ്ക്ക് സാധനമുള്ളൂ കുറച്ചുള്ളൂ എന്നിട്ട് ഇനി അത് നോക്കിയോളൂ അങ്ങനെ പരത്താൻ പോവാ എത്ര നൈസായിട്ട് പരത്താൻ പറ്റുമോ അത്രയും നൈസായിട്ട് പരത്തിയാൽ നല്ലതാ ഇത്തിരി കട്ടി കൂടി എന്താ കുഴപ്പമെന്ന് വെച്ചാൽ എണ്ണയിൽ വെളിച്ചെണ്ണയില് നമ്മൾ വെളിച്ചെണ്ണയിലാണ് നമ്മൾ വറുത്തെടുക്കുന്നത് അതിനങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ പോളച്ച് വരും അങ്ങനെ വന്നാൽ അത് ബുദ്ധിമുട്ടാ ചിലപ്പോൾ അത് ക്രിസ്പി ആവില്ല അപ്പൊ അതിന് നൈസായിട്ട് അങ്ങോട്ട് പരത്തുക അപ്പൊ മുഴുവൻ പരത്തി കഴിഞ്ഞിട്ടേ പാത്രം വെച്ചിട്ട് നമ്മൾ ചീഞ്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ വരുന്നത് നടുക്ക് ഇങ്ങനെ ഒരു കുഴി അങ്ങനെയാണ് തേങ്ങ ഉടക്കുക ഒരു ഭംഗിയല്ലേ അപ്പൊ ഉള്ളത് മുഴുവനും ഇങ്ങനെ പരത്തി വെക്കണം അപ്പൊ എന്താ വേറെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മാവിൽ ഇത്തിരി വെള്ളം ഉണ്ടെങ്കിൽ തന്നെ ഈ തോർത്തിൽ അത് കുടിച്ചോളൂ തോർത്ത് ആ വെള്ളത്തിനെ മുഴുവനും വലിച്ചെടുക്കും അപ്പോ എണ്ണ അധികം കുടിക്കില്ല മറിച്ച് നമ്മളെന്താ പറയുക ഈ മാവ് കുഴച്ചതിൽ ഇത്തിരി വെള്ളത്തിൻ്റെതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ കൂടുതൽ ചിലവാകും വെളിച്ചെണ്ണ കുടിക്കുക ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല ഇതിപ്പോൾ നല്ലോണം നമുക്ക് കുറച്ച് നേരം ഈ തോർത്തും കൊണ്ടി കിടന്നു കഴിഞ്ഞാൽ വെള്ളമൊക്കെ നന്നായി ഡ്രൈ ആയിക്കോളും എന്നിട്ട് നമുക്കിങ്ങനെ ചട്ടകം കൊണ്ട് പതുക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് എണ്ണയിലിടാം ഒരു പ്ലേറ്റ് എടുക്കുക ആ പ്ലേറ്റിലേക്ക് ഇതിങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് വയ്ക്കുക എന്നിട്ട് കൊണ്ടുപോയിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി നല്ല ടേസ്റ്റുള്ള പലഹാരം എത്ര വലിപ്പം വേണമെന്ന് കണക്കാക്കിയിട്ട് നമുക്ക് പരത്താം അവിടെ ഇത്തരമില്ല നല്ല പെയിന്റ് കളിക്കണം കഴിഞ്ഞു ഏതാണ്ട് ഒരു മൂന്നെണ്ണത്തിന് കൂടി ഉണ്ടാവും അല്ലെങ്കിൽ കൂടി വന്നാൽ നാലെണ്ണത്തിന് കൂടി ഉണ്ടാവും അത്രേ ഉള്ളൂ ലാസ്റ്റായി ഇതിപ്പോൾ നമുക്ക് എണ്ണ എടുക്കാനൊക്കെ എന്ത് എളുപ്പമാണ് എത്ര എണ്ണം വരും ടോട്ടൽ എന്നൊക്കെ എണ്ണാൻ നല്ല എളുപ്പമാണ് നമ്മളിങ്ങനെ പരത്തുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ച് പരത്തിയാം ഇതിങ്ങനെ കഴിഞ്ഞിട്ട് നമുക്ക് പോയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കാൻ പറ്റും പണ്ടൊക്കെ വീടുകളിൽ
ഒരുപാട് അംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് ഇരുന്ന് ഊണ് കഴിഞ്ഞ് ഉണ്ണണേ ഒരു 12 മണിക്ക് അരി വെള്ളത്തിലിട്ട 4 മണിക്ക് പലഹാരം ഉണ്ടാക്കാൻ പറ്റും. ഒരു 2.5 മണിക്കൂറ് 3 മണിക്കൂറൊക്കെ ധാരാളം മതി, അത്ര കൂടെ വേണ്ട അരി കുതിരാനായിട്ട്. പിന്നെ അരച്ചു കഴിഞ്ഞാൽ നല്ല എളുപ്പമല്ലേ, എല്ലാവരും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് ഇങ്ങനത്തെ വലിയ മുണ്ടകള് വിരിക്കും. എന്നിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞിരുന്ന് ഇങ്ങനെയൊക്കെ പരത്തി, അതൊക്കെ ഒരു രസമായിരുന്നു. ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കും. അപ്പൊ കുറച്ച് നാളേക്ക് ആയല്ലോ, കഴിഞ്ഞതാ ലാസ്റ്റ് 2 ലാസ്റ്റാണ്. ഇതും കൂടെ ചേർത്ത് കറക്റ്റ് 40 എണ്ണ. അപ്പൊ 1 ഗ്ലാസ് അരി, 1 മുറി തേങ്ങ, ഏകദേശം ഒരു 2 ഗ്ലാസ്, രണ്ടോ ഒത്തിരി കൂടുതൽ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരും തേങ്ങ, എടുത്ത തേങ്ങ അത്രയ്ക്കാണ്. അപ്പൊ 40 തേങ്ങാവടയാണ് കിട്ടിയത്. ഇനി വെളിച്ചെണ്ണ അടുപ്പത്ത് വയ്ക്കാൻ പോവുക. എന്നൊക്കെ ആദ്യം പരത്തിയതാണ് ആദ്യം എടുത്തിട്ട് പോവുക. അപ്പോഴേക്കും ബാക്കിയുള്ളതൊക്കെ കിടന്ന് നന്നായി വലിഞ്ഞ് നല്ല എന്താ പറയുക, നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പൊ ഇതിനെ ഇങ്ങനെ പ്ലേറ്റിലേക്ക് എടുത്തെടുത്ത് വയ്ക്കണം. അത് ആദ്യം ചുറ്റിയത് പരത്തിയതാണ് നമ്മൾ ആദ്യം എടുത്തിട്ട് പോകുന്നത്. അപ്പൊ നമുക്കിത് വറുത്തെടുക്കാനായിട്ട് ഞാനൊരു ഹിൻഡാരിയത്തിന്റെ ഉരുളി വെച്ചിട്ടുണ്ട്. ദാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്ന് ചൂടാവട്ടെ, നല്ലോണം ചൂടായിട്ട് വേണം നമുക്ക് ഇടാനായിട്ട്, അല്ലെങ്കിൽ അത് കല്ലച്ചു പോകും. അപ്പൊ ആദ്യം ഇത്തിരി ഹൈ ഫ്ലെയിമിലിടാം. എണ്ണ ചൂടായിട്ടുണ്ട്, എണ്ണ ചൂടായെന്ന് നോക്കാനായിട്ട് അതിൽ നിന്നൊരു ഇത്തിരി പൊട്ടിച്ചെടുത്ത് ഇട്ട് നോക്കുക. ഇട്ട് നോക്കുമ്പോ ഇട്ട് കൊടുക്കുമ്പോ ഉടനെ തന്നെ പൊങ്ങി വന്ന അതായിട്ടുണ്ട്. ഇത് ഇത്തിരി സമയം എടുക്കണ്ട, അപ്പൊ ഇത്തിരി കൂടെ ആയിക്കോട്ടെ, ഇത്രയും കൂടെ കായാനുണ്ട്, ഇപ്പൊ ആയിട്ടുണ്ടാവും. ഇടാൻ പോവാണ്. എപ്പോഴും എണ്ണയിലുള്ള സാധനങ്ങൾ വറുത്തെടുക്കുമ്പോ ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇടണം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് തലയൊക്കെ വെച്ച് ഏകദേശം ഒന്ന് ആയി കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലിടാം. പിന്നെ വാങ്ങാൻ നേരത്ത് വീണ്ടും ഹൈ ഫ്ലെയിമിലിടണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടേ വാങ്ങാവൂ, അല്ലെങ്കിൽ അതിലൊക്കെ എണ്ണ നിൽക്കും. ഹൈ ഫ്ലെയിമിലിട്ട് വാങ്ങിയാൽ അതിൽ എണ്ണ ഉണ്ടാവില്ല. ആദ്യപ്പോ ഹൈ ഫ്ലെയിമിലാണ് തീ കിടക്കുന്നത്. ഇത്തിരി കഴിഞ്ഞിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എല്ലാം മറച്ചിട്ടു കിടന്നാവട്ടെ. ഫസ്റ്റ് ട്രിപ്പ് എണ്ണയിൽ കിടക്കണ്ട്, അത് വാങ്ങുന്നതിന് മുമ്പ് അടുത്ത ട്രിപ്പ് നമ്മൾ എടുത്തിട്ട് വേണം. ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഹൈ ഫ്ലെയിമിൽ വീണ്ടും ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ വാങ്ങുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കാനുണ്ട്, വളരെ സൂക്ഷിച്ച് വേണം ഒക്കെ വാങ്ങിയെടുക്കാനായിട്ട്. ഇനി അടുത്ത ട്രിപ്പ്. നല്ല ചൂടുണ്ട്, നല്ല ക്രിസ്പി ആണ്ട, വളരെ ക്രിസ്പി ആയിട്ടുണ്ട്. ലാസ്റ്റ് ട്രിപ്പ് ആയിട്ടാ, 4 എണ്ണേ ബാക്കിയുള്ളൂ. കറക്റ്റ് 40 എണ്ണം. വാങ്ങാറായി, ഞാൻ തീ ഓഫ് ആക്കിട്ടോ. നമ്മുടെ രുചികരമായ ക്രിസ്പി തേങ്ങാവട റെഡിയായി കണ്ടോ, നല്ല ക്രിസ്പിയാണ്.
തിന്നാട്ടെട്ടാ. നല്ല സൂപ്പർ ക്രിസ്പി, നല്ല രുചിയുണ്ട്. ആ കുരുമുളകിന്റെ ടേസ്റ്റ് നന്നായി വരുന്നുണ്ട്, ജീരകത്തിന്റെ ഉണ്ട്. അപ്പൊ ഇതിനാകെയുള്ള ഒരു പണി ആ പരത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ എണ്ണയിലിട്ടാ എത്ര എളുപ്പത്തിലാ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണത്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെയോ ഇമെയിലൂടെയോ ടൈപ്പ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. നന്ദി, നമസ്കാരം. എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ.